മാന്നാനം കൊട്ടാരം ദേവി ക്ഷേത്രത്തിൽ ദേവസ്വം വകുപ്പ് മന്ത്രി വി എൻ വാസുവിനും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്തിനും സ്വീകരണം നൽകി. ക്ഷേത്രത്തിൽ കൊടിമരവും നടപ്പന്തലും നിർമ്മിക്കുമെന്നും ഊട്ടുപുര നവീകരിക്കാൻ നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി ഉറപ്പു നൽകി. മുഴുവൻ സമയ ജീവനക്കാരെ നിയോഗിച്ച് ക്ഷേത്രത്തിന്റെ പ്രവർത്തനം പൂർണ്ണതയിൽ എത്തിക്കുമെന്നും മന്ത്രി പറഞ്ഞു. ദേവസ്വം ബോർഡിന് കീഴിലുള്ള മാന്നാനം കൊട്ടാരം ദേവീക്ഷേത്രം പാർട്ട് ടൈം ക്ഷേത്രങ്ങളുടെ ഗണത്തിൽ ഉൾപ്പെട്ടിരുന്നതാണ്. രണ്ട് താൽക്കാലിക ജീവനക്കാർ മാത്രമാണ് ക്ഷേത്രത്തിലുണ്ടായിരുന്നത്. ക്ഷേത്രത്തെ ഫുൾ ടൈം ക്ഷേത്രമാക്കണമെന്ന് ആവശ്യം കാലങ്ങളായി ഉയർന്നിരുന്നു. ഈ ആവശ്യം പരിഗണിച്ച് ഇതിനായുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് വി എൻ വാസവൻ പറഞ്ഞു. ക്ഷേത്രത്തിൽ കൊടിമരം, നടപ്പന്തൽ എന്നിവയുടെ നിർമ്മാണത്തിനും ഊട്ടുപുര നവീകരണത്തിനും വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രി ഉറപ്പു നൽകി. ക്ഷേത്രക്കുളം നവീകരണത്തിന് വേണ്ട നിർദ്ദേശങ്ങൾ ഉടൻ നൽകുമെന്നും മന്ത്രി വ്യക്തമാക്കി. മൂന്നാമതായി ഉപദേശ സമിതി ഓഫീസ് നിർമ്മാണം, അത് കൃത്യമായി ഇപ്പൊ നമുക്കുള്ള പശ്ചാത്തല സമിതിയും ഒപ്പം ഉപദേശ സമിതിയും ചേർന്ന് ദേവസ്വം ബോർഡിന്റെ സഹായത്തോടെ വരുന്നതാണ് ഏറ്റവും നല്ലത്. അതിനാലും സഹകരിക്കാം എന്നാണ് പറയാം. മറ്റൊന്ന് കൊടിമരം, അത് ക്ഷേത്രത്തെ സംബന്ധിച്ചുള്ള അനിവാര്യമായ ഒരു ഘടകമാണ്, അത് നമുക്ക് ആലോചിച്ച് നടപ്പാക്കാവുന്നതാണ്. മറ്റ് ക്ഷേത്രക്കുളം നവീകരിക്കുന്നു, അത് അത്യന്താപേക്ഷിതമായ കാര്യമാണ്. ആ കാര്യം ചെയ്യാൻ ഇപ്പൊ തന്നെ ഇന്ത്യേഷൻ മറ്റ ആളുകൾ കൂടുതൽ നടപ്പാക്കാൻ ആവശ്യമുള്ള നിർദ്ദേശം ഇപ്പൊ തന്നെ കൊടുക്കും. ചുരുക്കത്തിൽ ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട അതിന്റെ നവീകരണവും അതിന്റെ പുനരുദ്ധാരണവും ഒപ്പം പട്ടയങ്ങളുടെ എല്ലാ താല്പര്യവും സംരക്ഷിക്കുന്ന ഇടത്തിലേക്ക് ഇതിലൂടെ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള ഈ ക്ഷേത്രം ഫുൾടൈമാക്കി മാറ്റിക്കൊണ്ട് പട്ടയങ്ങളുടെ എല്ലാ താല്പര്യവും പരിരക്ഷിക്കാൻ ദേവസ്വം ബോർഡും ദേവസ്വം വകുപ്പും മുന്നോട്ട് വരുമെന്ന് ഇന്ന് ഉറപ്പു നൽകുന്നു. അത് നടപ്പാക്കുന്നു. ദേവസ്വം വകുപ്പിന്റെ കൂടി ചുമതലയേറ്റ മന്ത്രി വി എൻ വാസവനും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്തിനും ക്ഷേത്രോപദേശക സമിതിയുടെ നേതൃത്വത്തിലാണ് സ്വീകരണം ഒരുക്കിയത്. ക്ഷേത്രങ്ങളിൽ ഭക്തർക്ക് സുഗമമായി ദർശനം നടത്തുന്നതിനും അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും വേണ്ട കാര്യങ്ങൾ ഒരുക്കാൻ ദേവസ്വം ബോർഡ് പ്രതിജ്ഞാബദ്ധമാണെന്നും പ്രസിഡന്റ് പി എസ് പ്രശാന്ത് പറഞ്ഞു. ക്ഷേത്രോപദേശക സമിതി ഭാരവാഹികളായ രാജഗോപാൽ ചൂളപ്പറമ്പിൽ, റാംമോഹൻ കൊച്ചുതാഴത്ത്, കെ രാജൻ, ശ്രീകുമാർ പി എൻ, സന്തോഷ് കുമാർ പി പി, ബാബു എം പി, ശശീന്ദ്രൻ നായർ, പ്രജിത്ത്, രാജേഷ് മണി, സദാശിവൻ, ജോബിരാജ് കെ ആർ, ഓമന ബാലകൃഷ്ണൻ, ഷീല സാബു, വ്യാപാരി ക്ഷേമ ബോർഡ് വൈസ് ചെയർമാൻ ഇ എസ് ബിജു, സബ് ഗ്രൂപ്പ് ഓഫീസർ അനിൽകുമാർ, എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. സ്റ്റാർ വിഷൻ ന്യൂസ്, ഏറ്റുമാനൂർ.